നമസ്കാരം. ഒട്ടേറെ അനിശ്ചിതത്വങ്ങളുള്ള കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാളും മത്സരിക്കുന്നില്ല എന്നാണ് സോണിയാഗാന്ധി ആദ്യം തീരുമാനിച്ചത്. സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ മകൾ പ്രിയങ്ക ഗാന്ധിയോ മത്സരിക്കുന്നില്ല. പകരം രാജസ്ഥാൻ മുഖ്യമന്ത്രിയായ അശോക് ഗെലോട്ടിനെ AICC അധ്യക്ഷനായി നിയമിച്ചുകൊണ്ട് ഒരു പാവ അധ്യക്ഷനായി നിയമിച്ചുകൊണ്ട് പിന്നിൽ നിന്നുകൊണ്ട് പാർട്ടിയെ നിയന്ത്രിക്കാം എന്ന പതിവ് ശൈലിയാണ് ഈ സോണിയാഗാന്ധിയും നെഹ്റു കുടുംബവും പുറത്തെടുക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ രാജസ്ഥാൻ മുഖ്യമന്ത്രി പദം ഉപേക്ഷിച്ച് AICC സ്ഥാനത്തേക്ക് വരാൻ അശോക് ഗെലോട്ടിനാകട്ടെ ചെറിയ താല്പര്യക്കുറവുണ്ട്. അങ്ങനെ വരണമെങ്കിൽ അദ്ദേഹം ചില ഉപാധികൾ മുന്നോട്ട് വെച്ചതായിട്ടാണ് റിപ്പോർട്ട്. അതായത് തന്നെ രാജസ്ഥാൻ മുഖ്യമന്ത്രി പദത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ എന്ന പദവി കൂടി തരണം എന്ന ഒരു ഉപാധി അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇനി അതിന് അഥവാ സാധിക്കുന്നില്ല എങ്കിൽ തനിക്കിഷ്ടമുള്ളവരെ താൻ പറയുന്നയാളെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായി നിയമിക്കണം. ഇങ്ങനെ രണ്ട് ഉപാധികളാണ് അശോക് ഗെലോട്ട് AICC നേതൃത്വത്തിന് മുന്നിൽ വെച്ചത്. പക്ഷേ അവിടെയും AICC നേതൃത്വത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം രാജസ്ഥാനിൽ കോൺഗ്രസ് സംഘടനാപരമായി വലിയ പ്രതിസന്ധിയിലാണ്. ഇന്ത്യയിൽ അധികാരമുള്ള ഏക വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലെ ഭരണം കളഞ്ഞുകുടിക്കുന്ന തലത്തിലേക്കുള്ള ഒരു മുന്നേറ്റത്തിനും കോൺഗ്രസോ നെഹ്റു കുടുംബമോ ഇപ്പോൾ തയ്യാറല്ല. കാരണം അവർക്ക് അധികാരമുള്ള സുപ്രധാനമായ ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ രാജസ്ഥാൻ. മാത്രമല്ല അവിടെ വിമതശല്യം പ്രകടമല്ല എങ്കിൽ പോലും അത് വിമതശല്യം അവിടെ അകത്തളങ്ങളിൽ ഉണ്ട്. രാജസ്ഥാനിലെ മറ്റൊരു കോൺഗ്രസ് നേതാവായ സച്ചിൻ പൈലറ്റ് ഒരു തവണ കോൺഗ്രസ് നേതൃത്വത്തോട് പിണങ്ങി ഏതാണ്ട് BJPയുടെ പടിവാതിൽക്കലോളം എത്തിയതാണ്. രാജസ്ഥാനിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടും എന്ന നില വരെ എത്തിയതാണ്. അവിടെ നിന്നാണ് കോൺഗ്രസ് ആ ഭരണം തിരികെ പിടിച്ചത്. ഇപ്പോൾ സച്ചിൻ പൈലറ്റും അശോക് ഗെലോട്ടും തമ്മിലുള്ള ശീതയുദ്ധമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അശോക് ഗെലോട്ട് മുഖ്യമന്ത്രി പദം രാജിവെച്ച് നേരെ AISIC അധ്യക്ഷനായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും സച്ചിൻ പൈലറ്റിനായിരിക്കും അവിടെ നറുക്ക് വീണുക. അത് അശോക് ഗെലോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവിടെ തൻ്റെ നോമിനിയെ നിയോഗിക്കണം എന്ന് പറയുമ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസിൽ വലിയ കലഹമുണ്ടാകും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഇപ്പോൾ AICC ചിന്തിക്കാൻ നിവൃത്തിയില്ല. മാത്രമല്ല വന്ധ്യവയോധികനായ അശോക് ഗെലോട്ട് ഒരു ഭാഗത്തും G23 ശക്തമായി തന്നെ ഈ അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുക്കാനായി കാത്തിരിക്കുമ്പോൾ ആ മറുഭാഗത്ത് നിന്നും ശശി തരൂരോ അല്ലെങ്കിൽ മനീഷ് തിവാരിയോ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നേതാണ്ട് ഉറപ്പാണ്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാൽ ആയാൽ പോലും അശോക് ഗെലോട്ടിന് വലിയ വെല്ലുവിളിയാകും. മാത്രമല്ല ഈ സംഘടനാ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും ഇതൊരു ഉടായ്പായും ആക്കി മാറ്റാനുമുള്ള നെഹ്റു കുടുംബത്തിൻ്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയേറ്റു. തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ വോട്ടർ പട്ടിക ഉണ്ടാവണം എന്നത് അത്യാവശ്യമാണ്. പണ്ട് ജിതേന്ദ്രപ്രസാദിനെ തോൽപ്പിച്ച കണക്കെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാതെ വോട്ട് ചെയ്ത് തോൽപ്പിച്ച് കളയാം എന്നാണ് ഇപ്പോൾ നെഹ്റു കുടുംബം കണക്ക് കൂട്ടുന്നത്. പക്ഷേ G23 വിഭാഗം വളരെ ശക്തമായി തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നേ വോട്ടർ പട്ടിക പ്രസിദ്ധപ്പെടുത്തണം എന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യത്തിന് മുന്നിൽ മുഖം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നെഹ്റു കുടുംബത്തിന് കടക്കാൻ കഴിയാത്ത ഒരവസ്ഥ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പഴയ തീരുമാനത്തിൽ നിന്നും പിന്മാറേണ്ടുന്ന ഒരവസ്ഥയിലാണ് നെഹ്റു കുടുംബം. അത് നിഷേധിച്ചുകൊണ്ടുള്ള AICCയുടെയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെയും ഒക്കെ റിപ്പോർട്ടുകൾ ഈ സമയത്ത് വരുന്നുണ്ട്. പക്ഷേ വസ്തുത ഇതാണ്, രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ തീരെ താല്പര്യമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി മത്സരിക്കാതിരുന്നാൽ രാജസ്ഥാൻ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ മുറുകെ പിടിക്കാനും AICC അധ്യക്ഷ സ്ഥാനം G23 രാജ്യങ്ങൾ തട്ടിക്കൊണ്ടു പോകാതിരിക്കാനുമുള്ള തീവ്ര ശ്രമത്തിലും അങ്കലാപ്പിലുമാണ് നെഹ്റു കുടുംബം. ഒരു ഭാഗത്ത് സ്വന്തം പാർട്ടിയിലത്തെ തന്നെ വിമത വിഭാഗം ദേശീയ തലത്തിൽ G23 എന്ന പേരിൽ അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. മറുഭാഗത്ത് രാജസ്ഥാൻ ഭരണം പിടിച്ചെടുക്കാൻ BJP ഒരുങ്ങിയിരിക്കുന്നു. മാത്രമല്ല കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം, സച്ചിൻ പൈലറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ വിഭാഗം അവിടെ കലഹമുണ്ടാവുകയാണെങ്കിൽ BJPയോടൊപ്പം പോകും എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ സംഘടനാപരമായി വലിയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഈ പ്രതിസന്ധി മാറ്റാനായി വീണ്ടും ഈ രാഹുൽ ഗാന്ധി മത്സര രംഗത്തേക്ക് വരാനിറങ്ങുന്നു എന്നാണ് അണിയറ നീക്കങ്ങളെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തീർച്ചയായും മത്സരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ്
പുറകിലോട്ട് പോയ ശേഷം വീണ്ടും ഇളിഭ്യനായി രാഹുൽ ഗാന്ധിക്ക് തിരികെ മത്സര രംഗത്തേക്ക് വരേണ്ട ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ കോൺഗ്രസ്സിലുണ്ട്. നെഹ്റു കുടുംബം ഒന്നടങ്കം ഇപ്പോൾ വിദേശത്താണ്. കാരണം സോണിയാ ഗാന്ധിയുടെ മാതാവിന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നു. കൂടാതെ അവരുടെ ചികിത്സ സംബന്ധിച്ച നടപടിക്രമങ്ങൾ വിദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാ ഗാന്ധിയും അടക്കമുള്ളവർ ഇപ്പോൾ വിദേശത്താണ്. ഈ വരുന്ന സെപ്റ്റംബർ 7-ാം തീയതി ഭാരത് ജോഡോ യാത്ര ആരംഭിക്കുകയാണ്. അതിനു മുന്നേ AICC അധ്യക്ഷൻ ഇന്ത്യയിലെത്തും, ഇന്ത്യയിൽ തിരികെ എത്തും, അപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. എന്തായാലും പാർട്ടി വിട്ടുകൊടുക്കാൻ നെഹ്റു കുടുംബം ഒരുക്കമല്ല എന്ന് ഒരിക്കൽ കൂടി അവർ തെളിയിക്കുകയാണ്. വേണ്ട എന്ന് പറഞ്ഞു പോയ സ്ഥാനം വീണ്ടും കൈപ്പടിയിൽ ഒതുക്കാനായി ഇതാ രാഹുൽ ഗാന്ധി വിദേശത്തു നിന്നും വരികയായി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.